ഹാപ്പി ടൈം ഓഡിയോ ബുക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാദർ ജോസ് പന്തപ്ലാന്തൊട്ടിയിൽ എഴുതിയ ജീവിത വിജയം. മുഖകാന്തി വർദ്ധിപ്പിക്കാൻ. കൊച്ചുകുട്ടികളോട് പറയാറുള്ള ഒരു കഥ. പണ്ട് പണ്ട് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. രാജാവിൻ്റെ ഓമനയായിരുന്നു അവൾ. അതുപോലെ രാജ്ഞിയുടെ കണ്ണിലുണ്ണിയും. കൊട്ടാരവാസികൾക്കും അവളോട് ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷേ രാജാവിൻ്റെയും രാജ്ഞിയുടെയുമൊക്കെ വീർപ്പ് മുട്ടിക്കുന്ന സ്നേഹം ലഭിച്ചിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറയുമായിരുന്നു. അതിന് കാരണം തനിക്ക് സൗന്ദര്യം കുറവാണെന്ന ചിന്തയായിരുന്നു. പട്ടുവസ്ത്രങ്ങൾ അവൾ മാറി മാറി അണിഞ്ഞു നോക്കി. അതുപോലെ വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അവൾ തൻ്റെ മേനി പൊതിഞ്ഞു നോക്കി. പക്ഷേ അപ്പോഴും അവളുടെ കണ്ണുകളിൽ തിളക്കമോ ചുണ്ടിൽ മന്ദഹാസമോ കണ്ടില്ല. ദുഃഖിതയായ അവൾ ഒരു ദിവസം കൊട്ടാരവളപ്പിലുള്ള പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പടുവൃത്ത ആ വഴി വന്നു. രാജകുമാരി, എന്തിനാണ് കരയുന്നത്? വൃത്ത ചോദിച്ചു. തെല്ലു വൈമനസ്യത്തോടെയാണെങ്കിലും അവൾ പറഞ്ഞു, എനിക്ക് സൗന്ദര്യം കുറവായതുകൊണ്ട്. ഉടനെ വൃത്ത ചോദിച്ചു, അങ്ങനെയെങ്കിൽ കൊട്ടാരവളപ്പിന് പുറത്തേക്കിറങ്ങി ആരുടെയെങ്കിലും സഹായം സ്വീകരിച്ചുകൂടെ? വൃദ്ധയുടെ നിർദ്ദേശം ഏറെ സ്വീകാര്യമായി രാജകുമാരിക്ക് തോന്നി. അവൾ അതിവേഗം കുറേ സ്വർണ്ണ നാണയങ്ങളും കയ്യിലെടുത്ത് കൊട്ടാരവളപ്പിന് പുറത്തു കിടന്നു. വിശാലമായ നഗരവീതിയിൽ പ്രവേശിച്ചു. യാത്രക്കിടയിൽ വഴിവെക്കിൽ നിൽക്കുന്ന ഒരു ബാലനെ അവൾ ശ്രദ്ധിച്ചു. അവൻ്റെ സമീപത്തുകൂടി അവൾ കടന്നുപോയപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ രാജകുമാരി പറഞ്ഞു, ഞാനൊരു രാജകുമാരിയാണ്. എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ് ഞാൻ. ബാലൻ പറഞ്ഞു, രാജകുമാരി പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം എന്നെ ഒന്ന് സഹായിക്കണേ. അന്ധനാണ് ഞാൻ. എന്നെ വഴിയുടെ അപ്പുറത്തേക്കൊന്ന് കടത്തിവിടണേ. രാജകുമാരി സന്തോഷപൂർവ്വം ആ ബാലനെ തെരുവീതിയുടെ മറുപുറത്ത് എത്തിച്ചു. അതിനുശേഷം അവൾ യാത്ര തുടരുമ്പോൾ വഴിയരികിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ അവൾ കണ്ടു. എന്തിനാണ് മോൾ കരയുന്നത്? രാജകുമാരി ആ കുരുന്നു ബാലികയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു. ആ ബാലിക ഏങ്ങലടികൾക്കിടയിൽ പറഞ്ഞു, എൻ്റെ അമ്മ രോഗിയായി കിടക്കുകയാണ്. അമ്മയ്ക്ക് റൊട്ടി വാങ്ങാൻ പോയിട്ട് കാശില്ലാത്തതുമൂലം അവർ റൊട്ടി തന്നില്ല. രാജകുമാരി ഉടനെ ആ പിഞ്ച് ബാലികയെയും കൂട്ടി ബേക്കറിയിൽ പോയി റൊട്ടി വാങ്ങി. അതിനുശേഷം രാജകുമാരി ആ കുരുന്നു ബാലികയുടെ കയ്യിൽ പിടിച്ച അവളോടൊപ്പം അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. മകളോടൊത്ത് തൻ്റെ വീട്ടിലെത്തിയ രാജകുമാരിയെ കണ്ടപ്പോൾ ആ സ്ത്രീ അതീവ സന്തോഷവതിയായി തീർന്നു. രാജകുമാരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 സ്വർണ്ണ നാണയം അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നേരം വളരെ വൈകി, ഞാൻ പോകട്ടെ. ഇതാ ഈ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിങ്ങൾ ഭക്ഷണവും മരുന്നും വാങ്ങിച്ചുകൊള്ളൂ. രാജകുമാരി വീണ്ടും യാത്ര തുടരുമ്പോൾ വഴിയിലൊരു പടുവൃത്ത നിൽക്കുന്നത് കണ്ടു. മുമ്പ് കൊട്ടാരവളപ്പിലെ പൂന്തോട്ടത്തിൽ വെച്ച് കണ്ട വൃത്ത തന്നെയായിരുന്നു അത്. രാജകുമാരി ആ വൃത്തയുടെ അടുത്ത് ചെന്നപ്പോൾ വൃത്ത ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ രാജകുമാരി ചെയ്തോ? അപ്പോൾ രാജകുമാരി പറഞ്ഞു, എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു ഞാൻ. പക്ഷേ അതിനിടയിൽ വേറെ 1-2 പേരെ സഹായിക്കേണ്ടി വന്നതുകൊണ്ട് സമയം മുഴുവൻ പോയി. വൃത്ത ഒരു ചെറിയ കണ്ണാടി രാജകുമാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, രാജകുമാരി എത്രയോ സുന്ദരിയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. രാജകുമാരി ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന തൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് അപ്പോൾ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തൻ്റെ മുടിക്ക് താൻ കൊടുത്ത സ്വർണ്ണ നാണയത്തിൻ്റെ നിറം, തൻ്റെ കണ്ണുകൾക്ക് നക്ഷത്രങ്ങളെ തോൽപ്പിക്കുന്ന പ്രകാശം, ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി. വൃദ്ധ ആ രാജകുമാരിയുടെ തലയിലൊരു സ്വർണ്ണ കിരീടം വച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകസുന്ദരി തന്നെ, നിങ്ങൾക്ക് നന്മ ഭവിക്കട്ടെ. അതിനുശേഷം വൃദ്ധ അപ്രത്യക്ഷയായി.
രാജകുമാരി സന്തോഷപൂർവം കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാണിതെങ്കിലും മുതിർന്നവർക്കുൾപ്പെടെയുള്ള സന്ദേശം ഈ കഥയിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യവും സന്തോഷവും ഉണ്ടാകണമോ? എങ്കിൽ അതിനുള്ള പ്രധാന മാർഗം മറ്റുള്ളവരുടെ ജീവിതം കൂടുതൽ സുന്ദരവും സന്തോഷപ്രദവുമാക്കുവാൻ സഹായിക്കുക എന്നതാണ്. നമ്മുടെ കഥയിലെ രാജകുമാരി സുന്ദരിയായിരുന്നു. എങ്കിലും അന്ധനായ ആ ബാലനെയും രോഗിയായ ആ സ്ത്രീയെയുമൊക്കെ സഹായിക്കുന്നതുവരെ അവളുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം അവളുടെ മുഖത്ത് പ്രകാശിച്ചിരുന്നില്ല. തന്മൂലമാണ് അവൾ ദുഃഖിതയായിരുന്നത്. എന്നാൽ മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾ യഥാർത്ഥ സുന്ദരിയായി മാറിയത്. നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ നാം എന്തെല്ലാം ചെയ്യുന്നുണ്ട്? എന്നാൽ അവ നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമാക്കുന്നുണ്ടോ? അവ നമുക്ക് സമാധാനവും സംതൃപ്തിയും നൽകുന്നുണ്ടോ? എന്നാൽ സഹായമർഹിക്കുന്നവരെ ഹൃദയപൂർവം സഹായിച്ചു നോക്കൂ. അപ്പോൾ കാണാം എത്ര വേഗത്തിലാണ് നമ്മുടെ ഹൃദയം ആനന്ദപൂർണമാകുന്നതെന്ന്, ജീവിതം കൂടുതൽ സുന്ദരമാകുന്നതെന്ന്. നമ്മുടെ മുഖകാന്തിയും ജീവിതകാന്തിയും വർദ്ധിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും ദീനാനുകമ്പയുടെയും ഒക്കെ നീർച്ചാലുകൾ പ്രവഹിക്കണമെന്നത് നമുക്ക് മറക്കാതിരിക്കാം. അതുപോലെ ഒരിക്കൽ മാത്രമല്ല, എന്നും ആ നീർച്ചാലുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊഴുകട്ടെ.